അഞ്ജലി മിസ്റ്റർ ദാസിന്റെ വീടല്ലേ? അതെ, അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഐ സീ. ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ്. നീ പഴയ കാമുകി അന്വേഷിച്ചു വന്നതായിരിക്കും. പക്ഷെ പണ്ടത്തെ പോലെ കഴുത്തിൽ കൈയിടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല. നീ എന്തിനാണ് വിങ്ങിപ്പൊട്ടുന്നത്? ഓ, പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. ആ, ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ്, പോരെങ്കിൽ ഗർഭിണിയും. ഇവളോട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം. മിസ്റ്റർ ദാസ് ആക്ഷേപിച്ചു തീർന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനല്ല വന്നു, നിങ്ങളെ കാണാനാണ്. എന്നെ കാണാൻ? എന്തിന്? ഗവൺമെന്റിൽ നിന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്നുകൊണ്ട്. തൊഴിലാളി സഹകരണ സംഘം അപേക്ഷിച്ചനുസരിച്ച് അവരുടെ വർക്ക് സൂപ്രഷന് വന്ന എഞ്ചിനീയറാണ് ഞാൻ. ബന്ധപ്പെട്ട ഫയലുകളെല്ലാം എന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ പ്യൂണിനയക്കാം. പ്ലീസ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ദാ, നിങ്ങൾക്ക് തരാൻ ചീഫ് എഞ്ചിനീയർ തന്നയച്ചതാണ്. പക്ഷേ അതൊക്കെ കാര്യസാധ്യത്തിനായിരുന്നു സാറേ. സാറ് കാരണം എന്റെ കുടുംബജീവിതം നശിച്ചു. നല്ലവനായ ഭർത്താവ് പിണങ്ങി പോയി. പിന്നെ അല്ലാതെ ഏതായാലും കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞു. എനിക്ക് തരാമെന്ന് പറയാൻ വന്നേക്കണം. ഞാൻ എവിടെയും പോയി ജീവിച്ചോളാം. സാറിനിക്ക് 25,000 രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ആ ബോംബ് കേസിലെ പ്രധാന ആൾ സാറാണെന്നും വാസുകുട്ടൻപിള്ള അതിലൊരു കയ്യാണ് മാത്രമാണെന്നുള്ള സത്യം ഞാൻ പോലീസിൽ തുറന്നു പറയും. മണ്ടി, നീ ഇത്രയ്ക്കേ ഉള്ളോ? നിന്റെ ചൂടൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ വരട്ടി നോക്കിയതല്ലേ? എന്താ നോക്ക്, നല്ലൊരു വീടെടുത്ത് നിന്നെ ഞാൻ അവിടെ താമസിപ്പിക്കും. എന്റെ ഭാര്യയുടെ പേരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പാതി പാർട്ണർഷിപ്പും ഞാൻ തരും. ഇപ്പൊ കോൺട്രാക്ട് ഒക്കെ തൊഴിലാളി യൂണിയൻകാരിൽ ഏറ്റെടുത്ത് നടത്തുന്നത്? അത് എവിടെ ശരിപ്പെടാനടി, ഒരു പോക്ക് പോകും. ഏതായാലും ഇപ്പറഞ്ഞൊക്കെ വേഗം ചെയ്തു തരാം. റെഡി, കമ്പനി കാര്യം ഉടനെ ശരിയാക്കി തരാം. അപ്പൊ പിന്നെ വീടിന്റെ കാര്യം അതൊക്കെ പറയാം. നീ വാ. തൊഴിലാളികളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഗവൺമെന്റ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ടെൻഡർ എല്ലാം ക്യാൻസൽ ചെയ്തു. ആ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിക്കണം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഇരിക്കൂ. എന്താ വന്നത്? അച്ഛൻ നടത്തിയിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്റെ പേരിലായിരുന്നു. അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു അപേക്ഷയാണ്. ഇപ്പോഴത്തെ വർക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തെങ്കിലും ഇനിയും ചിലപ്പോൾ മറ്റു വർക്കുകൾക്ക് ടെൻഡർ വിളിച്ചെന്ന് വരും. അച്ഛൻ മരിച്ചു. ഇനിയും കമ്പനി തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹമില്ല. ഓൾറൈറ്റ്. സുനന്ദ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. കോളേജിൽ വെച്ച് നാം അടുത്തു, വേർപെട്ടു. ഇന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നതാണ് നിങ്ങളുടെ ഭർത്താവിന്റെ സംശയം. എന്റെ അച്ഛന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പലതും എനിക്ക് ത്യജിക്കേണ്ടി വന്നു. എന്റെ വേദന എങ്ങനെ അറിയണ്ട. ഐ ആം സോറി. സുനന്ദേ, നിന്റെ മനസ്സ് എനിക്ക് നല്ലതുപോലെ അറിയാം. നോക്കൂ, ഇനി മരണം വരെ നീ എന്റെ സഹോദരിയായിരിക്കും. ഈ നല്ല മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോകുന്നു. ശരി. ഇനി ആരുണ്ടോ നടത്തേ? ഞാൻ സത്യത്തിൽ ഇരിക്കുകയാണ്. നിനക്ക് എന്തായാലും ഇത്ര വലിയ അത്യാവശ്യം?
അച്ഛൻ മരിച്ചു. പുതിയ കോൺട്രാക്ടുകൾ തൊഴിലാളി സംഘടനകൾ ഏറ്റെടുത്തു. ആ നിലയ്ക്ക്. ഓഹോ, അപ്പോൾ തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്തത്. അതായത് നിന്റെ ഗോപാലിനെ സന്തോഷിപ്പിക്കാൻ. എന്റെ ഗോപാലിനോ? പിന്നല്ലാതെ, എനിക്കറിയാമടിയെല്ലാം. ഈ ലോകത്തുള്ള പുരുഷന്മാരൊക്കെ എന്റെ വകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അതിലെന്താണ് ഇത്ര സംശയം? നിന്റെ തന്ത്രിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ അവൻ. അയാൾ ചത്തു കഴിഞ്ഞപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയതാരാ? ഗോപാലൻ. അയാൾ മനുഷ്യനാണ്. പിന്നെ ഞാൻ മൃഗമാണ്. നിന്റെ കാര്യത്തിൽ താലി വെച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. ഇപ്പൊ സസ്പെൻഷനായി. എടി, നിന്റെ തല തെറിച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂടി. എന്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ കുഞ്ഞോ? അത് ജനിച്ചു കഴിഞ്ഞ് രക്തം പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. മോനെ, കരയാതെ മോനെ, നിന്നിട്ട് വരുത്തി വെച്ച വിനയാ. അച്ഛനെ രക്ഷപ്പെടുത്താൻ നീ ശ്രമിച്ചു, ആരും രക്ഷപ്പെട്ടില്ല. നീയും ഇല്ലച്ചിട്ടുമേ, ഈ മനുഷ്യനെ ഞാൻ തിരുത്തിയെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. ഓഹോ, ഞങ്ങളുടെ വർക്ക് പൂർത്തിയായി. ഉദ്ഘാടനം മറ്റന്നാളാണ്. ക്ഷണിക്കാൻ വന്നതായിരിക്കും. അതെ, ഭാര്യയും ഭർത്താവും കൊച്ചമ്മയും വരണം. വാസുകൂട്ടമുള്ള സാറാണ് ഞങ്ങളെ ആദ്യമായി ജോലിക്കെടുത്തതും പണി പഠിപ്പിച്ചതും. പക്ഷേ ഇത് കാണാൻ അദ്ദേഹം ഇല്ലാതായിപ്പോയി. ഏതായാലും നിങ്ങൾ എല്ലാ യൂണിയനും ഒന്നിച്ച് ചേർന്നത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അച്ഛൻ സന്തോഷിച്ചേനെ. ഞങ്ങൾ ഇറങ്ങട്ടെ. അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷണിക്കാമെന്ന് വിവരം പറഞ്ഞിരിക്കും. ഗവർണർ അവരിവിടെ വന്ന് പറഞ്ഞു, ഇൻവിറ്റേഷൻ തന്നു. ഇൻവിറ്റേഷൻ? നീ അവനോട് പഠിക്കാത്തേറ്റി പട്ടി തുറന്നു പാടില്ലായിരുന്നു. അങ്ങ് എന്തൊക്കെ ഈ പറയുന്നത്? ഓഹോ, അവനെ പറ്റി പറയുന്നത് നിനക്ക് പിടിക്കില്ലല്ലോ. നിന്റെ രഹസ്യക്കാരനല്ലേ അവൻ? നിന്റെ ഗർഭത്തിന് അവനും പങ്കില്ലേടി? ഇതുവരെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി. നിങ്ങളൊരു മൃഗമാണ്, നികൃഷ്ടമായ മൃഗം. എന്തു പറഞ്ഞു? മഹാരാജി, നീ എന്താണ് ചെയ്തത്? വേഗം വണ്ടി ഇറക്ക്, ഇവിടെ ആശുപത്രി കൊണ്ടുപോണം. വേണമെങ്കിൽ ഒരു ടാക്സി വിളിച്ചോണ്ട് പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതെന്ത് പറ്റിയതാ? അത് ഒന്ന് വീണതാ. ഈ സമയത്തൊക്കെ സൂക്ഷിക്കണ്ടേ? ഹേമം തട്ടിയതുകൊണ്ട് ചിലപ്പോ പ്രസവം നടന്നു വരും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ നിശ്ചയ സമയത്ത് തീരുന്ന ആദ്യത്തെ വർക്കാണിത്. സാർ ആത്മാർത്ഥമായി സഹകരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. നേരാ സാറേ, ഒരു എഞ്ചിനീയർ എന്ന നിലയിലല്ല, ഞങ്ങളുടെ കൂട്ടത്തിലൊരാളെന്ന നിലയിലാണ് സാറ് പണിയെടുത്തത്. ബാബാ, ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർക്ക് നടന്നുകൊണ്ടാണ് കൃത്യസമയത്ത് പണി തീർന്നത്. സാറ് പറഞ്ഞതാ അതിന്റെ ശരി. നാളെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു കലാപരിപാടി വേണ്ട.